എല്ലാവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 10-ാം തരം തുല്യതാ വിദ്യാർത്ഥികൾക്കുള്ള ഗണിതശാസ്ത്രത്തിലെ 1-ാമത്തെ അധ്യായം സമാന്തര ശ്രേണികൾ. ഗണിതശാസ്ത്രത്തിൽ നമുക്ക് 10-ാം തരം തുല്യതയിൽ പഠിക്കാനുള്ളത് 11 പാഠങ്ങളാണ്. വളരെ ലളിതമായ ചെറിയ പാഠങ്ങളാണ് ഈ പാഠങ്ങളൊക്കെ. അതിലെ ഏറ്റവും രസകരവും ചിന്തനീയവും നമുക്ക് ഉപകാരപ്രദവുമായ 1-ാമത്തെ അധ്യായമാണ് സമാന്തര ശ്രേണി. അപ്പോൾ സമാന്തര ശ്രേണി എന്നാൽ എന്താണ്, ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പല സംഖ്യകളുമായി പരിചയമുണ്ട്. നമുക്ക് നേരത്തെ അറിയുന്ന കാര്യങ്ങളാണ് എണ്ണൽ സംഖ്യകൾ. എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകളെയാണ് നമ്മൾ എണ്ണൽ സംഖ്യകളെന്ന് പറയുന്നത്. അതായത് 1, 2, 3, 4 എന്നിങ്ങനെ തുടങ്ങുന്ന എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകളെ നമുക്ക് എണ്ണൽ സംഖ്യകളെന്ന് പറയാം. അതുപോലെ നമുക്ക് പരിചയമുള്ള മറ്റൊരു സംഖ്യയാണ് ഇരട്ട സംഖ്യ. അതായത് 2, 4, 6, 8, 10 ഇങ്ങനെ തുടങ്ങുന്ന സംഖ്യകളെയാണ് നമ്മൾ ഇരട്ട സംഖ്യകളെന്ന് പറയുന്നത്. മറ്റൊരു സംഖ്യയാണ് ഒറ്റ സംഖ്യ. അതായത് 1, 3, 5, 7, 9 ഇങ്ങനെയുള്ള സംഖ്യകളെയാണ് നമുക്ക് ഒറ്റ സംഖ്യകളെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് ഈ ശ്രേണികളുടെയെല്ലാം 100-ാമത്തെ പദം എത്ര, അല്ലെങ്കിൽ 10-ാമത്തെ പദം എത്ര, 20-ാമത്തെ പദം എത്ര, ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ നമുക്ക് അതിനെങ്ങനെ എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്താം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു പാഠമാണ് ഈ സമാന്തര ശ്രേണി എന്നുള്ളത്. ഞാൻ ഉദാഹരണങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പോൾ നമുക്ക് നേരിട്ട് നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം ഞാൻ പറയുന്നത് എണ്ണൽ സംഖ്യകളെക്കുറിച്ചാണ്. അപ്പോൾ എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1-ൽ നിന്നാണ് തുടങ്ങുക. 1, 2, 3, 4 ഇനി 10-ാമത്തെ എണ്ണൽ സംഖ്യ ചോദിച്ചാൽ നമുക്കറിയാം എത്രയായിരിക്കും, 10. എന്നാൽ 20-ാമത്തെ എണ്ണൽ സംഖ്യ ചോദിച്ചാലോ, 20. 30-ാമത്തെ എണ്ണൽ സംഖ്യ ചോദിച്ചാലോ, 30. ഇനി നമുക്ക് ഏത് എണ്ണൽ സംഖ്യ ചോദിച്ചാലും നമുക്ക് പറയാൻ കഴിയും. ഇതേ രീതിയിൽ ഞാൻ മറ്റൊരു ശ്രേണി എഴുതാം, ഇരട്ട സംഖ്യ എഴുതുന്നുണ്ട്. നോക്കാം, 2, 4, 6, 8, 10. അപ്പോൾ 1-ാമത്തെ ഇരട്ട സംഖ്യ അതാണ്, 2. 2-ാമത്തെ ഇരട്ട സംഖ്യയോ, 4. 3-ാമത്തെ ഇരട്ട സംഖ്യയോ, 6. 4-ാമത്തെ ഇരട്ട സംഖ്യ, 8. 5-ാമത്തെ ഇരട്ട സംഖ്യ, 10. എന്നാൽ 10-ാമത്തെ ഇരട്ട സംഖ്യ എന്തായിരിക്കും, 10-ൻ്റെ ഇരട്ടി എടുത്താൽ മതി, അപ്പോൾ 20 എന്ന് കിട്ടും. ഇനി 30-ാമത്തെ ഇരട്ട സംഖ്യ ചോദിച്ചാലോ, 30-ൻ്റെ ഇരട്ടി, 60. എന്നാൽ 100-ാമത്തെ ഇരട്ട സംഖ്യ ചോദിച്ചാലോ, 100-ൻ്റെ ഇരട്ടി എത്രയാണ്, 200. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഈ ശ്രേണിയുടെയും പദങ്ങൾ കിട്ടുന്നുണ്ടല്ലോ. ഇനി നമുക്ക് മറ്റൊരു ശ്രേണിയുടെ പദങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. നോക്കാം, ഞാനൊരു ശ്രേണി ഇവിടെ എഴുതുന്നുണ്ട്, 6-ൽ നിന്നാണ് തുടങ്ങുന്നത്. 6, 11, 16, 21 ഈ ശ്രേണി ഒന്ന് പരിശോധിച്ച് നോക്കൂ. ഈ ശ്രേണിയുടെ 10-ാം പദം എത്ര, ഈ ശ്രേണിയുടെ 20-ാം പദം എത്ര, ഈ ശ്രേണിയുടെ 100-ാം പദം എത്ര, ഇങ്ങനെ ചോദിച്ചാൽ നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയുക, അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോക്കാം, ഇവിടെ നമ്മൾ എണ്ണൽ സംഖ്യകളായപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് അതിൻ്റെ ഉത്തരം കിട്ടി, ഇരട്ട സംഖ്യയായപ്പോഴും നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടി. ഇനി ഇവിടെ നോക്കൂ, ഈ സംഖ്യകളുടെ വ്യത്യാസം എത്രയാണ് നോക്കൂ. ഇവിടെ 5 ആണ്, ഇവിടെയും 5 ആണ്, ഇവിടെയും 5 ആണ്. അപ്പോൾ നോക്കാം, 1-ാമത്തെ പദം 1-ാം പദം നമുക്ക് 6 ആണല്ലോ കിട്ടിയത്. ഈ 6 നോക്കൂ, 5 ആണ് വ്യത്യാസം. ഈ 5-നെ നമ്മൾ 1-ാമത്തെ പദമായിട്ട് എടുക്കുമ്പോൾ ഇതിനെ 1 കൊണ്ട് കൂട്ടിയാൽ നമുക്ക് 6 എന്ന് കിട്ടുന്നില്ലേ. നോക്കൂ, ഇതിൻ്റെ വ്യത്യാസമാണ് ഈ 5 എന്നുള്ളത്. 1 എന്നുള്ളത് 1-ാമത്തെ പദമാണ്. അപ്പോൾ പദത്തിൻ്റെ എണ്ണം കൊണ്ട് ഈ സംഖ്യ ഒന്ന് ഗുണിച്ചു നോക്കുക, എന്നിട്ട് 1 കൂട്ടിയാൽ നമുക്ക് 6 കിട്ടും. ഈ ഒരു ശ്രേണി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. 2-ാം പദം ഇതുപോലെ ഒന്ന് എഴുതി നോക്കൂ. 2-ാം പദം ഇവിടെ എത്രയും കിട്ടിയാൽ നമുക്ക് 11 ആണ്. 11-നെ നമുക്ക് എങ്ങനെ എഴുതാം, വ്യത്യാസം 5 ആണ്, 2-ാമത്തെ പദമാണ്, 1 കൂട്ടി നോക്കൂ, 5, 2 എത്രയാണ്, 10. 10, 1, 11
എളുപ്പത്തിൽ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ നമുക്ക് മൂന്നാം പദം കണ്ടുപിടിച്ചൂടെ? 16 ആണ്. ഇവിടെ മൂന്നാം പദം 16 ആണ്. 16-നെയും ഇതുപോലെ നമുക്ക് എഴുതാൻ പറ്റും. അതായത് 5 × 3 + 1. 5 × 3 = 15. 15 × 1 = 16. ഇങ്ങനെ ഒരു പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ശ്രേണിയുടെ ഏത് പദവും കണ്ടുപിടിക്കാൻ കഴിയുമല്ലോ. ഇനി ഇതിൻ്റെ 20-ാം പദം കാണാൻ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 20-ാം പദം 5 × 20 + 1. ഇതാണ് ഈ ശ്രേണിയുടെ 20-ാം പദം. 5 × 20 എത്രയാണ്? 100 ആണ്. 100 ഉം 1 ഉം കൂട്ടിയാൽ എത്ര കിട്ടും? 101. ഇതുപോലെ ഈ ശ്രേണിയുടെ 200-ാം പദം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെ ചെയ്യാം? 5 × 200 + 1. 5 × 200 നമുക്കറിയാം 1000 ആണ്. 1000 ഉം 1 ഉം 1001. ഇങ്ങനെ നമുക്ക് ഏതൊരു ശ്രേണിയുടെയും പദങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ നോക്കാം, നമ്മളിവിടെ 3 ശ്രേണികളാണ് എഴുതിയിട്ടുള്ളത്. ഈ ശ്രേണികളെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്കൊരു കാര്യം വ്യക്തമാണ്. എന്താണത്? ഇതൊക്കെ ഏതെങ്കിലും ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എഴുതിയിട്ടുള്ളത്. അതായത് ഇത് ഒറ്റ സംഖ്യയാണ്, ഇത് ഇരട്ട സംഖ്യയാണ്, ഇത് 6-ൽ നിന്ന് തുടങ്ങി 5 കൂട്ടിയുള്ള ശ്രേണിയാണ്. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ 1-ാമത്തേത്, 2-ാമത്തേത്, 3-ാമത്തേത് എന്നിങ്ങനെ ശ്രേണിയാക്കി എഴുതുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് നമ്പർ സീക്വൻസ് അഥവാ സംഖ്യാ ശ്രേണികൾ. ഇനി ഈ ശ്രേണിയുടെ മറ്റൊരു പ്രത്യേകത നോക്കൂ. ഇവിടെ നോക്കൂ, 1-ൽ നിന്ന് തുടങ്ങി 1 കൂട്ടിയുള്ള ശ്രേണിയാണിത്. ഇവിടെ 2-ൽ നിന്ന് തുടങ്ങി 2 കൂട്ടിയുള്ള ശ്രേണിയാണ്. ഇവിടെ നോക്കൂ, 6-ൽ നിന്ന് തുടങ്ങി 5 കൂട്ടിയുള്ള ശ്രേണിയാണ്. അതായത് ഏതെങ്കിലും ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരു പ്രത്യേക സംഖ്യ കൂട്ടിയുണ്ടാകുന്ന ശ്രേണിയാണെങ്കിൽ അത്തരം ശ്രേണികൾക്ക് പറയുന്ന പേരാണ് അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികൾ. ഈ സമാന്തര ശ്രേണികളെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ഈ ആദ്യത്തെ സംഖ്യ നമ്മൾ 1-ാമത്തെ സംഖ്യ എന്നും ഇതിന് 2-ാമത്തെ സംഖ്യ, ഇതിന് 3-ാമത്തെ സംഖ്യ, ഇതിന് 4-ാമത്തെ സംഖ്യ. ഇവിടെ കൂട്ടിപ്പോകുന്ന ആ സംഖ്യ ഉണ്ടല്ലോ, ആ സംഖ്യയെ പറയുന്ന പേരാണ് കോമൺ ഡിഫറൻസ് അഥവാ പൊതു വ്യത്യാസം. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് സമാന്തര ശ്രേണി എന്ന് പറഞ്ഞു. ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരു പ്രത്യേക സംഖ്യ ഇങ്ങനെ കൂട്ടിയുണ്ടാകുന്ന 1-ാമത്തേത്, 2-ാമത്തേത്, 3-ാമത്തേത് എന്നിങ്ങനെ ശ്രേണിയാക്കി എഴുതാൻ പറ്റുന്നതാണെങ്കിൽ അവയെ നമ്മൾ പറയുന്ന പേരാണ് സമാന്തര ശ്രേണി എന്നുള്ളത്. സമാന്തര ശ്രേണിയുടെ ഒരു പ്രത്യേകത നമ്മൾ പറഞ്ഞു. ആ കൂട്ടുന്ന സംഖ്യക്ക് നമ്മൾ പൊതു വ്യത്യാസം എന്ന് പറയുന്നു. ഇനി നമുക്ക് കുറച്ച് ഉദാഹരണങ്ങളിലേക്ക് കടക്കാം. നമുക്കിവിടെ ബോർഡിൽ 3 ഉദാഹരണങ്ങൾ എഴുതിയിട്ടുണ്ട്, 3 ശ്രേണികൾ എഴുതിയിട്ടുണ്ട്. ഈ ശ്രേണികൾ സമാന്തര ശ്രേണികളാണോ എന്ന് പരിശോധിക്കുക, അതോടൊപ്പം ഇതിൻ്റെ പൊതുവ്യത്യാസം കണ്ടുപിടിക്കുക. അതായത് സമാന്തര ശ്രേണിയാണെങ്കിൽ പൊതുവ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. 1-ാമത്തെ നോക്കൂ, 1, 3, 5, 7, 9. ഇത് സമാന്തര ശ്രേണിയാണോ? സമാന്തര ശ്രേണിയാണോ എന്ന് എങ്ങനെ പരിശോധിക്കൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് സമാന്തര ശ്രേണി? ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരു നിശ്ചിത സംഖ്യ കൂട്ടിയുണ്ടാകുന്നതാണ് സമാന്തര ശ്രേണി. ഇവിടെ നോക്കൂ, 1-നോട് എത്ര കൂട്ടിയതാണ്? 3, 2 ആണ്. ഇവിടെയും കൂട്ടിയത് എത്ര? 2 ആണ്. ഇവിടെയും കൂട്ടിയത് 2 ആണ്. ഇവിടെയും കൂട്ടിയത് 2 ആണ്. അപ്പോൾ ഇവിടെ 2 ആണ് കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് സമാന്തര ശ്രേണിയാണ്. ഇതിൻ്റെ പൊതുവ്യത്യാസം എത്രയാണ്? 2 ആണ്. അപ്പോൾ 1-ാമത്തെ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ അതെങ്ങനെ കാണുക എന്ന് ചോദിച്ചാൽ നോക്കാം. 3 - 1 = 2. അതായത് ഏതെങ്കിലും ഒരു പദത്തിൽ നിന്ന് തൊട്ട് മുന്നിലുള്ള പദം കുറച്ചാൽ മതി. അപ്പോൾ 3 എന്നുള്ള 2-ാമത്തെ പദമാണ്, അതിൽ നിന്ന് ആദ്യ പദം കുറച്ചു, അപ്പോൾ 2 എന്ന് കിട്ടി. ഇനി വേണമെങ്കിൽ 5-ൽ നിന്ന് 3 കുറക്കാം. 5 - 3, അപ്പോഴും നമുക്കുത്തരം കിട്ടുന്നത് 2. ഇനി നോക്കൂ, 2-ാമത്തെ ചോദ്യം നോക്കാം നമുക്ക്. ഇത് സമാന്തര ശ്രേണിയാണോ? എങ്ങനെ പരിശോധിക്കാം? ഇവിടെ എത്ര കൂട്ടിയാൽ നോക്കൂ, 2-നോട് 4 കൂട്ടുമ്പോഴാണ് 6 കിട്ടുന്നത്. 6-നോട് 4 കൂട്ടുമ്പോഴാണ് 10 കിട്ടുന്നത്. 10-നോട് 4 കൂട്ടുമ്പോഴാണ് 14 കിട്ടുന്നത്. അപ്പോൾ എല്ലാം ഒരു സംഖ്യയാണല്ലോ കൂട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സമാന്തര ശ്രേണിയാണ്. അപ്പോൾ അതിന് പൊതുവ്യത്യാസം എത്രയാണ്? അപ്പോൾ 6 - 2, 6-ൽ നിന്ന് 2 കുറച്ചാൽ നമുക്ക് 4. ഇനി വേറെ ഏതെങ്കിലും ഒരു സംഖ്യ കുറച്ച് നോക്കാം. 14-ൽ നിന്ന് 10, 14 - 10, അപ്പോഴും നമുക്ക് 4 കിട്ടും. അപ്പോൾ പൊതുവ്യത്യാസം ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഒരു പദത്തിൽ നിന്ന് തൊട്ടു മുന്നിലുള്ള പദം
കുറക്കുക. ഇനി മൂന്നാമത്തെ ശ്രേണി നോക്കൂ, 3, 8, 13, 18, 23. ഇത് സമാന്തര ശ്രേണിയാണോ? നോക്കൂ, 8-ൽ നിന്ന് 3 കുറച്ചാൽ നമുക്ക് ഉത്തരം കിട്ടുന്നത്, 5. 13-ൽ നിന്ന് 8 കുറച്ചാലും നമുക്ക് ഉത്തരം കിട്ടുന്നത് 5. 18-ൽ നിന്ന് 13 കുറച്ചാലും നമുക്ക് ഉത്തരം കിട്ടുന്നത് 5. 23-ൽ നിന്ന് 18 കുറച്ചാലും കിട്ടുന്നത് 5. അപ്പോൾ എല്ലാത്തിൻ്റെയും വ്യത്യാസം എത്രയാണ്? 5. അതായത് 3-ൽ നിന്ന് തുടങ്ങി 5 കൂട്ടുന്ന ശ്രേണിയാണ് ഈ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ചോദ്യവും സമാന്തര ശ്രേണിയാണ്. ഇതിൻ്റെ പൊതു വ്യത്യാസം എത്രയാണ്? 5. അപ്പോൾ എന്താണ് സമാന്തര ശ്രേണി എന്നും എന്താണ് പൊതുവ്യത്യാസമെന്നും എങ്ങനെയാണ് പൊതുവ്യത്യാസം കണ്ടുപിടിക്കാമെന്നും നിങ്ങളെല്ലാവരും പഠിച്ചു കഴിഞ്ഞു. ഇവിടെ നോക്കൂ, ബോർഡിൽ ഞാനൊരു ശ്രേണി എഴുതിയിട്ടുണ്ട്, 1, 4, 9, 16. ഇത് സമാന്തര ശ്രേണിയാണോ? ആണെങ്കിൽ പൊതുവ്യത്യാസം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ കാരണം പറയുക. നോക്കാം, ഇവിടെ 1-നോട് എത്ര കൂട്ടിയതാണ് 4? 3 കൂട്ടിയതാണ്. 4-നോട് എത്ര കൂട്ടിയതാണ് 9? 5 കൂട്ടിയതാണ്. 9-നോട് എത്ര കൂട്ടിയതാണ് 16? 7. അപ്പോൾ ഇവിടെ കൂട്ടിയ സംഖ്യകൾ വ്യത്യസ്തമാണല്ലോ. ഒരേ സംഖ്യ കൂട്ടുകയാണെങ്കിലാണ് സമാന്തര ശ്രേണി ആവുക. ഇവിടെ വ്യത്യസ്ത സംഖ്യകളാണ് കൂട്ടിയിരിക്കുന്നത്. അപ്പം ഈ ശ്രേണി സമാന്തര ശ്രേണി അല്ല. ഇനി ശ്രേണിയുടെ ഒരു പ്രത്യേകത വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് 1-ന്റെ സ്ക്വയറാണ് 1 എന്ന് പറയുന്നത്, 2-ന്റെ സ്ക്വയറാണ് 4, 2 × 2 ആണ് 2 സ്ക്വയർ എന്ന് പറയുന്നത് 4. ഇനി നോക്കൂ, 3-ന്റെ സ്ക്വയറാണ് 9, 3-ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 × 3 ആണ് 9. 4-ന്റെ സ്ക്വയറാണ് 16, 4 × 4 ആണ് 16. ഇങ്ങനെ സ്ക്വയറുകളെക്കുറിച്ചുള്ള പഠനം നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. അപ്പം ഇതിൻ്റെ തുടക്കം മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ചുരുക്കത്തിൽ ഈ ശ്രേണി സമാന്തര ശ്രേണി അല്ല. കാരണം സംഖ്യകൾക്കിടയിലുള്ള വ്യത്യാസം വ്യത്യസ്ത സംഖ്യകളാണ്, ഒരേ സംഖ്യയല്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് സമാന്തര ശ്രേണി അല്ലാത്തത് കൊണ്ട് ഇതിനൊരു പൊതുവ്യത്യാസവും ഇല്ല. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. സമാന്തര ശ്രേണികളല്ലാത്ത 3 ശ്രേണികൾ എഴുതുക. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. 1, ഇവിടെ 1 എഴുതുന്നു. 1-ഉം 1-ഉം കൂട്ടിയാൽ 2 കിട്ടുക. 2-ഉം 1-ഉം കൂട്ടിയാൽ 3, 2-ഉം 3-ഉം കൂട്ടിയാൽ 5, 3-ഉം 5-ഉം കൂട്ടിയാൽ 8, 5-ഉം 8-ഉം കൂട്ടിയാൽ 13. ഇതൊരു ശ്രേണിയാണല്ലോ, അടുത്തടുത്ത സംഖ്യകൾ കൂട്ടി തൊട്ടടുത്ത് എഴുതുന്ന ഒരു ശ്രേണി. അപ്പോൾ ഇവിടെ നോക്കൂ, ഇത് സമാന്തര ശ്രേണിയാണോ? അല്ല. ഇവിടെ വ്യത്യാസം 1, ഇവിടെ വ്യത്യാസം 0, ഇവിടെ വ്യത്യാസം 1, ഇവിടെ വ്യത്യാസം 2, ഇവിടെ വ്യത്യാസം 3. അങ്ങനെ വ്യത്യസ്തമായ സംഖ്യകളാണുള്ളത്. അപ്പോൾ ഇത് സമാന്തര ശ്രേണി അല്ല. ഇനി സമാന്തര ശ്രേണി അല്ലാത്ത മറ്റൊരു ഉദാഹരണം നോക്കൂ. ഞാനിവിടെ 1 എഴുതി, 1-നെ 2 കൊണ്ട് ഗുണിക്കുക. 1, 2, 2, 2, 2, 4, 4, 2, 8, 8, 2, 16, 16, 2, 32. ഇത് സമാന്തര ശ്രേണി അല്ല. എന്നാലോ ഇതിന് പ്രത്യേകത എന്താ? ഓരോ സംഖ്യയെയും 2 കൊണ്ട് ഗുണിച്ചതാണ്. അപ്പോൾ ഇതും സമാന്തര ശ്രേണിയല്ല. ഇനി നമുക്കിതുപോലെ മറ്റു ഉദാഹരണങ്ങൾ എഴുതാം. നോക്കാം, ഞാൻ 5 കൊണ്ട് ഗുണിക്കുക എഴുതുന്നത്. 1, 5, 1, 5, 5, 5, 25, 5, 25, 125, 5, 125, 625. ഇതും എന്തല്ല? സമാന്തര ശ്രേണി അല്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് ധാരാളം ഉദാഹരണങ്ങൾ എഴുതാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നാം പഠിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ വീഡിയോ ശരിക്കും വീക്ഷിച്ച് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. പരമാവധി ആളുകളിലേക്ക് ഇത് എത്തിക്കുക. അതോടൊപ്പം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ വരും വരെ എല്ലാവർക്കും താങ്ക് യു.